ഹലോ, ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും തിരിച്ചു വരുന്ന വഴിയാണ്. ഞങ്ങൾ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ബാംഗ്ലൂർ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ, റൂറൽ ഏരിയകൾ, ഈ ബാംഗ്ലൂർ എയർപോർട്ടിനോട് ചേർന്നിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാം. അത് കഴിഞ്ഞ് ഗ്രാമങ്ങൾ താണ്ടി ആന്ധ്രാപ്രദേശിലേക്ക് പോകാനാണ് പരിപാടി. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും അധികം ദൂരമല്ലാതെ, പ്രത്യേകിച്ച് എയർപോർട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഞങ്ങളെത്തിയ മനോഹരമായ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇനി ബാംഗ്ലൂർ വരുന്നവർ നിർബന്ധമായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന്. വാച്ച് ടവർ ആണല്ലേ, അടിപൊളി സ്ഥലാട്ടോ. വന്നില്ലെങ്കിൽ നഷ്ടമാണ്. ബാംഗ്ലൂർ വരുന്നവർ തീർച്ചയായിട്ടും കാണേണ്ട സ്ഥലമാണ് കേട്ടോ. എവിടെ പള്ളി? പള്ളി എവിടെ ഉണ്ടെന്ന് നോട്ടെ, കാണിക്ക്. എവിടെയാ പള്ളി? അതാണോ പള്ളി? വരുന്ന വഴിക്ക് കണ്ടതാ. അതോ അതല്ല, അത് ഇതിന്റെ അപ്പുറത്തെ ഹീലിന്റെ. കാരണം വരുന്ന വഴിയാണ്, നമ്മൾ ആ വഴിയാ നമ്മളിതിന്റെ ഇതിന്റെ അങ്ങേ സൈഡ് കൂടി അല്ലല്ല. നോ 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 നോട്ടോൾ, ഇവിടെ ഒന്നല്ല, ഒരുപാട് ഇതുപോലത്തെ ഹിൽസ് ഉണ്ട്. നടക്ക് അങ്ങോട്ട് പോട്ടെ. ഇത് ഇവിടെ നമുക്ക് വാടകയ്ക്ക് കിട്ടും താമസിക്കാൻ. ഇത് ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള കോട്ടേജ്സാണ്. ഞങ്ങൾ അപ്പം ഈ സ്ഥലം, സ്ഥലത്തിൻ്റെ പേര് നന്ദി ഹിൽസ് എന്നാണ്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും അല്പം മാറി മനോഹരമായ സ്ഥലമാണ്. നല്ല തണുപ്പും കാറ്റും അതുപോലെ 360 ഡിഗ്രി വ്യൂവും ഒക്കെ കാണാം. ചുറ്റോട് ചുറ്റും ഈ മലേൻ്റെ 4 ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പണ്ട് രാജാക്കന്മാർ യുദ്ധം ചെയ്യാനൊക്കെ ഇവിടെ പീരങ്കികളൊക്കെ ഫിറ്റാക്കി, നല്ല വ്യൂ ഉള്ളതുകൊണ്ട് എവിടുന്ന് ശത്രുക്കൾ വന്നാലും കാണാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങളും വാച്ച് ടവറുകളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ വി ആർ ലിവിങ് ടു ഹൈദരാബാദ്. ഹൈദരാബാദ് ബാംഗ്ലൂർ ഹൈവേ ആണ്, NH7. അപ്പോൾ മാഡത്തിന് കുറച്ച് ചെടികളൊക്കെ വാങ്ങണം. എന്താ വാങ്ങുന്നത്? വാങ്ങിക്കോ, എന്താ വേണ്ടത് നോക്കി. ചെറിയ ഐറ്റംസ് വാങ്ങിയാൽ മതി, കുറേ വാങ്ങിയാൽ വണ്ടിയിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവും. നടത്തി ഉണ്ടാക്കുന്ന കാണാം. ഇത് ഇവിടെ തന്നെ ഇവർ ഉണ്ടാക്കുന്നുമുണ്ട് കേട്ടോ. ഷോപ്പാണ്. അയ്യോ കേറി. അപ്പുറത്തല്ല നീ പറഞ്ഞ സാധനം ഇതാ. അടോ നോക്ക്, ഇവിടെ ക്ലേ കൊണ്ടുള്ള പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ, ശില്പങ്ങൾ, അതുപോലെ ഭരണികൾ, പാത്രങ്ങൾ, ഒരുപാട് ദൈവങ്ങളുടെ രൂപങ്ങൾ, അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഹാങ്ങിങ് ആയിട്ടുള്ള അലങ്കാര വസ്തുക്കൾ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോൾ നമ്മളിതുവരെ കാണാത്ത പലതരം പൂപ്പാടങ്ങൾ, പലതരത്തിലുള്ള പൂക്കൾ, അത് മനോഹരമാണ്. പിന്നെ ഈ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര, പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്. കർഷകരൊക്കെയുള്ള ഗ്രാമങ്ങളാണ്, ആന്ധ്രയിലേക്കുള്ള വഴിയാണ്.
കുറേ മലകൾ കാണാം, പിരമിഡുകൾ പ്ലാനേറ്റ് കൊത്തിയെടുക്കുന്ന മലകൾ കാണാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ ഒരുപാട് തടാകങ്ങൾ, നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ തടാകങ്ങൾ റോഡിൻ്റെ ഇരുവശത്തായിട്ട് കാണാം. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഏകദേശം രണ്ട് മണിക്കൂർ ഓടിയപ്പോൾ ആന്ധ്രാപ്രദേശിലെത്തി. ആന്ധ്രയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പഴയ 1500 വർഷം പഴക്കമുള്ള ഒരു ഗ്രാമത്തിലാണുള്ളത്. അവിടെ ഒരുപാട് ക്ഷേത്രങ്ങളും ഇതുപോലെ കല്ലിൽ തീർത്ത ഒരുപാട് എന്താ പറയുക സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ട്. ഇതിനെ എങ്ങനെ വർണ്ണിക്കണം എന്ന് എനിക്ക് പറയാനറിയില്ല, എന്നാലും ഇതൊരു വിസ്മയ കാഴ്ച തന്നെയാണ്. ഞങ്ങൾ ഇവിടെ എത്തി, ഇവിടെ ചെരുപ്പ് പാദരക്ഷ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ പാർക്കിങ്ങിൽ വണ്ടിക്കകത്ത് ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. കാല് പൊള്ളുന്നുണ്ട്, നല്ല ചൂടാണ്, വെയില് നല്ല ശക്തമായ വെയിൽ തന്നെയാണുള്ളത്. ഇതിനകത്ത് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, വിവിധ തരത്തിലുള്ള പ്രതിഷ്ഠകളും ഓരോ ദൈവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് തൂണുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാക്കാണ്ട് ഈ ഒരു ഭാഗം പണി തീരാതെ ഇട്ടുപോയ ഭാഗങ്ങളാണ്. അപ്പം ഞങ്ങൾ ചൂട്, നല്ല ചൂടാണ്. പിന്നെ ഫുഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഈ ഭാഗത്തൊന്നും നല്ല റെസ്റ്റോറൻറ്റ്സ് ഒന്നുമില്ല. ഒരു എന്താ പറയുക, ഒരു കുഗ്രാമം പോലുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഒരുപാട് ചരിത്രശേഷിപ്പുകൾ ഇവിടെയൊക്കെ ഉണ്ട്, അത് വന്ന് കാണേണ്ട ഒരു സംഗതി തന്നെയാണ്. ഈ ശില്പങ്ങൾക്കൊക്കെ 1600 വർഷങ്ങൾ പഴക്കമുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ്. ഞങ്ങൾ തിരിച്ചു ഇങ്ങനെ ഹൈവേയിലൂടെ ഹൈദരാബാദ് ഹൈവേയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. മുന്തിരിപ്പാടങ്ങളും അതുപോലെ പൂന്തോട്ടങ്ങളും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ധാബയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് ഫുഡ് പാർസലായിട്ട് വാങ്ങി, ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു ഇങ്ങനെ വരികയാണ്. വരുന്ന വഴിയിലുള്ള കാഴ്ചകൾ